നമുക്കെതിരെ ദുഷ്ടത പ്രവർത്തിച്ചവരോടുള്ള നമ്മുടെ നിലപാടുകൾ സുവിശേഷത്തിൻ്റെ നിലപാടുകളാക്കി മാറ്റുക എന്നുള്ളതാണ് ഒരു ക്രൈസ്തവരുടെ വിളി. അത് സാധ്യമാകുന്നത് നമ്മളിൽ നമ്മെ തന്നെ വ്യത്യസ്തരാക്കുന്ന ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ് അത് സാധ്യമാകുന്നത്. മറ്റുള്ളവരിൽ നിന്നും മറ്റ് മതവിശ്വാസത്തിൽ നിന്നും എന്നെയും നിങ്ങളെയും വ്യത്യസ്തരാക്കുന്നത് ദൈവത്തിൻ്റെ കൃപ തന്നെയാണ്. ഗ്രേസ്, ആ കൃപ നമ്മളിലുള്ളതാണ് നമ്മൾ മറ്റുള്ളവർ വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ ഒരു മാനുഷികമായ സ്വഭാവങ്ങൾക്ക് അടിമപ്പെട്ട് നമ്മൾ പോകാതിരിക്കുന്നതിന് കാരണം നമ്മളിൽ ഈ കൃപ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല, നമ്മൾ അനുഭവിച്ചതിൻ്റെ വെളിച്ചത്തിലല്ല, ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടി വന്ന വേദനയുടെ വെളിച്ചത്തിലല്ല നമ്മൾ വേദനിപ്പിച്ചവരോട് നമ്മൾ പെരുമാറേണ്ടത്. മറിച്ച് യേശു എങ്ങനെ പെരുമാറും, യേശു എങ്ങനെ പെരുമാറും, ഒരു സുവിശേഷ ജീവിതത്തിൽ വചനത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഇതിൻ്റെ വെളിച്ചത്തിലാണ് ഒരു ക്രിസ്ത്യാനി ശരിക്കും തങ്ങളെ തന്നെ വേദനിപ്പിച്ചവരോട് പെരുമാറേണ്ടതും നിലപാടെടുക്കേണ്ടതും. ഇത് നമ്മുടെ തന്നെ ആ ഒരു ആഗ്രഹങ്ങൾക്കും അപ്പുറമായി, നമ്മുടെ തന്നെ ഇഷ്ടങ്ങൾക്കും അപ്പുറമായിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറായാൽ മാത്രമേ ഇത് സാധ്യമാകൂ. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപയിൽ പൂർണ്ണമായും ജീവിതം സമർപ്പിച്ചിരിക്കുന്ന ഒരാൾക്കും മാത്രമേ ഇത്രമാത്രം കട്ടിയേറിയ ജീവിതത്തിൻ്റെതായ തീരുമാനങ്ങൾ അല്ലെങ്കിൽ സുവിശേഷ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി തീരുമാനങ്ങൾ എടുക്കാൻ പറ്റൂ.